Hi Makale, get the Tinde, Pudhi Uri class lake, Ellavarkum Swagadam. In the number, Malavigade Vitile, Pal Kachodomai Benthapetta, Kanakinde Tudarciana, Adimai, classil Parija Petta, Adamai Benthapetta, Ningalde Pata Pustagam, page number Aruvadil Uri Pravartanamunda, Namaka, Adan Parija Peda, Pal Kanaka. Amalinde Vitil in the September Mudalana Society Pal Kudutu Tudangeda. A masam, Muayrati Munuti Nalpati Rupa Kitti. Octoberil Nalayrati Rinuti Arvati and Chirubayim. Novemberil Muayrati Rinuti Arvati Trubayim Kitti. Moon the masam Kudi Age Etta Rupa Lepichu. Upon the Maladian Kandat and other September, October, November Masangalil Age Lepicha Tukayana. Okay. September masam. Muayrati Munuti Nalpada, October Masam, Nala Irati Rinuti Arvatiencha, November Masam, Muayrati Idinuti Arvatiata. Age in the genum, E moon the Masangal Kitty, Tugal Tamil, add Jaydalmadi. Apol Namaka, Padan Nairati Munuti, Irvati Muna in the Uttaram Kitu. Age in the Ulata, Padan Nairati Munuti, Irvati Munuruba in the Namka, Irda. ഇനി അടുത്ത ചോദ്യം സെപ്റ്റംബറിനേക്കാൾ ഒക്ടോബറിൽ എത്ര രൂപ കൂടുതൽ കിട്ടി എന്നതാണ് അപ്പോൾ സെപ്റ്റംബർ മാസം 3340 രൂപ കിട്ടിയിട്ടുണ്ട് ഒക്ടോബർ മാസത്തിൽ 4265 രൂപ അപ്പോൾ സെപ്റ്റംബറിനേക്കാൾ ഒക്ടോബറിൽ എത്ര രൂപ കൂടുതൽ കിട്ടി എന്ന് കണ്ടെത്താൻ 4265ൽ നിന്ന് 3340 കുറയ്ക്കുക എങ്ങനെയാണ് കുറയ്ക്കുന്നത് എന്ന് നോക്കാം 4265 കുറയ്ക്കണം 3340 5 ൽ നിന്ന് 0 കുറയ്ക്കാം 5 കിട്ടും 6 ൽ നിന്ന് 4 കുറച്ചാൽ 2 ഇനി 2 ൽ നിന്ന് 3 നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നില്ല അടുത്ത പ്ലേസ് 1000 ന്റേതാണ് അവിടെ 4000 ഉണ്ട് ആ 4000 ൽ നിന്ന് 1000 100 ന്റെ സ്ഥാനത്തെ കൊണ്ടുവരുന്നു അപ്പോൾ അവിടെ 12 ആകുന്നു 4 എന്തായി മാറി 3 ആയി മാറി ഇനി നമുക്ക് 12 ൽ നിന്ന് 3 കുറയ്ക്കാം എത്ര കിട്ടും 9 3 ൽ നിന്ന് 3 കുറച്ചാൽ 0 ആണ് കിട്ടുന്നത് അപ്പോൾ അവിടെ നമുക്ക് അത് എഴുതേണ്ട കാര്യമില്ല ഓക്കേ അപ്പോൾ ഉത്തരം എന്താണ് 925 രൂപ ഇനി അടുത്ത ചോദ്യം നോക്കാം ഒക്ടോബറിനേക്കാൾ എത്ര കുറവാണ് നവംബറിൽ ലഭിച്ചത് അപ്പോൾ ഒക്ടോബറിൽ കിട്ടിയ തുക 4265 നവംബറിൽ കിട്ടിയത് 3768 ഇനി ഉത്തരം കണ്ടെത്താൻ എന്ത് ചെയ്യണം ഒക്ടോബറിൽ കിട്ടിയ തുകയിൽ നിന്ന് നവംബറിൽ കിട്ടിയ തുക കുറയ്ക്കുന്നു അപ്പോൾ ഈ സംഖ്യകൾ തമ്മിൽ നമുക്കൊന്ന് കുറച്ച് നോക്കാം 4265 കുറയ്ക്കണം 3768 ഇനി 5 ൽ നിന്ന് 8 കുറയ്ക്കാം പറ്റുമോ ഇല്ല നമ്മൾ അടുത്ത സ്ഥാനത്തേക്ക് പോകുന്നു അവിടെ 6 10 ഉണ്ട് 6 10 ൽ നിന്ന് ഒരു 10 നമ്മൾ വാങ്ങി 1 ന്റെ സ്ഥാനത്ത് കൊണ്ടുവരുന്നു അപ്പോൾ അവിടെ എത്രയാകും 10 ഉം 5 ഉം 15 ആകുന്നു 10 ന്റെ സ്ഥാനത്തെ 6 ൽ നിന്ന് 1 പോയി ബാക്കി 5 ഇനി നമുക്ക് 15 ൽ നിന്ന് 8 കുറയ്ക്കാം 15 ൽ നിന്ന് 8 കുറച്ചാൽ എത്രയാണ് കിട്ടുന്നത് 7 അല്ലേ ഇനി 5 ൽ നിന്ന് 6 കുറയ്ക്കാൻ പറ്റുമോ പറ്റുന്നില്ല അടുത്ത പ്ലേസ് അതായത് 100 ന്റെ സ്ഥാനത്തെ രണ്ട് 100 കൾ ഉണ്ട് അതിൽ നിന്നും ഒരു 100 10 ന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു അവിടെ 15 ആകുന്നു 2 എന്തായി മാറി 1 ആയി മാറി ഇനി 15 ൽ നിന്ന് 6 കുറച്ചാൽ എത്രയാണ് കിട്ടുന്നത് 9 കിട്ടുന്നു അല്ലേ ഇനി അടുത്തത് 100 ന്റെ സ്ഥാനത്തെ 1 ആണ് 1 ൽ നിന്ന് 7 കുറയ്ക്കാൻ പറ്റില്ല നമ്മൾ 1000 ന്റെ സ്ഥാനത്തേക്ക് പോകുന്നു അവിടെ 4000 ഉണ്ട് അതിൽ നിന്ന് 1000 വാങ്ങി 100 ന്റെ സ്ഥാനത്തെ കൊണ്ടുവെക്കുന്നു അപ്പോൾ അവിടെ എത്രയായി 11 100 കളായി 1000 ന്റെ സ്ഥാനത്തെ 4 എന്തായി മാറി 3 ആയി മാറി 11 ൽ നിന്ന് 7 കുറയ്ക്കുക എത്ര കിട്ടും 11 ൽ നിന്ന് 7 കുറച്ചാൽ 4 അടുത്തത് 3 മൈനസ് 3 3 ൽ നിന്ന് 3 കുറച്ചാൽ 0 ആണ് അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം എന്താണ് 497 രൂപ ഇനി അടുത്ത ചോദ്യം സെപ്റ്റംബറിലും നവംബറിലും ലഭിച്ച വരുമാനത്തിന്റെ വ്യത്യാസം എന്താണ് നോക്കുക സെപ്റ്റംബർ മാസം
അപ്പോൾ നമുക്ക് ഓരോ മാസത്തെയും പ്രത്യേകം പ്രത്യേകം കാണാം. ആദ്യത്തെ സെപ്റ്റംബർ മാസം വരുമാനം 3340 രൂപ, ചെലവ് 2004 രൂപ. മിച്ചം എത്ര രൂപയുണ്ടെന്ന് നമുക്ക് നോക്കാം. 3340 കുറയ്ക്കണം 2004. പൂജ്യത്തിൽ നിന്ന് 4 കുറയ്ക്കാൻ പറ്റുന്നില്ല. നമ്മൾ 10-ന്റെ സ്ഥാനത്തെത്തി. അവിടെ 4 10 ഉണ്ട്. അതിൽ നിന്ന് ഒരു 10 ഒന്നിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഒന്നിൻ്റെ സ്ഥാനത്ത് 10 ആയി. 10-ന്റെ സ്ഥാനത്തെ 4-ൽ നിന്ന് 1 കുറച്ചു 3 ആയി. ഇനി 10-ൽ നിന്ന് 4 കുറച്ചാൽ 6, 3-ൽ നിന്ന് 0 കുറച്ചാൽ 3, 3-ൽ നിന്ന് 0 കുറച്ചാൽ 3, 3-ൽ നിന്ന് 2 കുറച്ചാൽ 1. അപ്പോൾ ഉത്തരം എത്രയാണ്? 1336. ഇനി ഒക്ടോബർ മാസം നോക്കാം. വരുമാനം 4265 രൂപ, ചെലവ് 2770 രൂപ. മിച്ചം കണ്ടുപിടിക്കാൻ നമുക്ക് 5-ൽ നിന്ന് 0 കുറച്ചാൽ 5, 6-ൽ നിന്ന് 7 കുറയ്ക്കാൻ പറ്റുന്നില്ല. അടുത്ത സ്ഥാനം 100-ൻ്റേത്. അവിടെ നിന്ന് 100 10-ൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ 16 ആകുന്നു. 2 മാറി അവിടെ എന്താകുന്നു? 1 ആകുന്നു. ഇനി 11-ൽ നിന്ന് 7 കുറച്ച് 9, 100-ൻ്റെ സ്ഥാനത്ത് 1 ആണ്, 1-ൽ നിന്ന് 7 പോവില്ല. 1000-ൻ്റെ സ്ഥാനത്ത് 4000-ൽ നിന്ന് 1000 എടുത്ത് 100-ൻ്റെ സ്ഥാനത്ത് കൊണ്ടുവന്നു 11. 1000-ൻ്റെ സ്ഥാനത്ത് 4 3 ആകുന്നു. 11-ൽ നിന്ന് 7 കുറച്ചാൽ 4, 3-ൽ നിന്ന് 2 കുറച്ചാൽ 1. അപ്പോൾ ഉത്തരം എന്താണ് നമുക്ക് ലഭിച്ചത്? 1495 രൂപ. ഇനി നവംബർ മാസത്തെ മിച്ചം കണ്ടെത്താം. വരുമാനം 3768, ചെലവ് 2070. മിച്ചം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 3768-ൽ നിന്ന് 2070 കുറയ്ക്കണം. 8-ൽ നിന്ന് 0 കുറച്ചാൽ 8, 6-ൽ നിന്ന് 7 പോകുന്നില്ല. 100-ൻ്റെ സ്ഥാനത്ത് 700 ഉണ്ട്. അവിടെ നിന്ന് 100 10-ൻ്റെ സ്ഥാനത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ 16 ആകുന്നു. 100-ൻ്റെ സ്ഥാനത്തെ 7 മാറി അവിടെ എന്താകുന്നു? 6 ആകുന്നു. ഇനി 16-ൽ നിന്ന് 7 കുറച്ചാൽ എത്ര കിട്ടും? 9. അടുത്തത് 100-ൻ്റെ സ്ഥാനം 6-ൽ നിന്ന് 0 കുറച്ചാൽ 6, 1000-ൻ്റെ സ്ഥാനത്ത് 3-ൽ നിന്ന് 2 കുറച്ച് 1. അപ്പോൾ മിച്ചം കിട്ടിയ തുക എത്രയാണ്? 1698. ഇനി ഇതുപോലെ കൂട്ടുകാരോട് ചോദിക്കാൻ ചോദ്യങ്ങൾ തയ്യാറാക്കും. ഇപ്പം നമ്മൾ കുറേ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തി. ഇനി നമ്മൾ ചില ചോദ്യങ്ങൾ തയ്യാറാക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ചില മാതൃക ഇവിടെ ഞാൻ തരാം. ഒന്നാമത്തേത്, 3 മാസവും കൂടി ആകെ മിച്ചം ലഭിച്ച തുക എത്ര? ഒക്ടോബറിൽ സെപ്റ്റംബറിനേക്കാൾ എത്ര രൂപ കൂടുതൽ മിച്ചം വന്നു? അടുത്തത്, 3 മാസവും കൂടി ആകെ ചെലവ് എത്ര? അടുത്തത്, ഏത് മാസമാണ് ഏറ്റവും കൂടുതൽ തുക മിച്ചം വന്നത്? കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടെത്തിയിരുന്നുമല്ലോ. ഇനി നമുക്ക് ചെയ്യാനുള്ള പ്രവർത്തനം പേജ് നമ്പർ 61, ലാഭപ്രഭ. അമലിൻ്റെ വീട്ടിലെ വൈദ്യുത മീറ്ററിൽ ഫെബ്രുവരി മാസം കാണിച്ചത് 1866 യൂണിറ്റാണ്. മാർച്ച് അവസാനം 2165 യൂണിറ്റ് കാണിച്ചു. ചോദ്യം ഇതാണ്, മാർച്ച് മാസത്തിൽ എത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചു? രണ്ടാമത്തേത്, ലാഭപ്രഭ പദ്ധതിയിൽ ചേർന്ന് വൈദ്യുതിയുടെ ഉപഭോഗം കുറയ്ക്കാൻ അവർ തീരുമാനിച്ചു. ഏപ്രിൽ അവസാനം മീറ്ററിൽ കാണിച്ചത് 2402 യൂണിറ്റാണ്. ലാഭപ്രഭയിൽ ചേർന്നപ്പോൾ വൈദ്യുതിയുടെ ഉപഭോഗം കുറയ്ക്കാൻ കഴിഞ്ഞു. എത്ര യൂണിറ്റ് കുറയ്ക്കാൻ കഴിഞ്ഞു? അപ്പോൾ നമുക്ക് ഉത്തരം കണ്ടെത്താം. ഒന്നാമത്തേത്, മാർച്ച് മാസത്തിൽ എത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചു എന്നാണല്ലോ. അപ്പോൾ അത് കണ്ടെത്താൻ എന്ത് ചെയ്യണം? അവസാനം മീറ്ററിൽ കാണിച്ചത് 1866 ആണ്.
മാർച്ച് അവസാനം 2165. അപ്പോൾ 2165 ൽ നിന്നും 1866 കുറച്ചാൽ നമുക്ക് മാർച്ച് മാസത്തെ ഉപഭോഗം കിട്ടും. എത്രയാണ് കിട്ടുന്നത്? 2165 ൽ നിന്നും 1866 കുറയ്ക്കുമ്പോൾ 299 യൂണിറ്റ് എന്ന ഉത്തരം കിട്ടും. ഇനി അടുത്ത ചോദ്യം നോക്കാം. ലാഭപ്രഭയിൽ ചേർന്നപ്പോൾ വൈദ്യുതിയുടെ ഉപഭോഗം കുറയ്ക്കാൻ കഴിഞ്ഞു. അത് കണ്ടുപിടിക്കാനായി ഏപ്രിൽ മാസത്തെ ഉപഭോഗം എത്രയെന്ന് കണ്ടുപിടിക്കണം. അതിനായി ഏപ്രിൽ അവസാനം മീറ്ററിൽ കാണിച്ച 2402 നിന്നും മാർച്ച് അവസാനം മീറ്ററിൽ കാണിച്ച 2165 കുറയ്ക്കുക. എത്ര കിട്ടും? 237 കിട്ടും. മാർച്ച് മാസത്തേത് 299 യൂണിറ്റ് ആയിരുന്നു, ഈ മാസത്തേതോ 237. അപ്പോൾ വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കുവാൻ കഴിഞ്ഞോ? കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ പാഠപുസ്തകത്തിൽ ആ ഭാഗത്ത് എന്തെഴുതണം? കഴിഞ്ഞു എന്നെഴുതുക. അടുത്ത ചോദ്യം, എത്ര യൂണിറ്റ് കുറയ്ക്കാൻ കഴിഞ്ഞു? അതിനായി നമ്മൾ മാർച്ച് മാസത്തെ ഉപഭോഗത്തിൽ നിന്ന് ഏപ്രിൽ മാസത്തെ ഉപഭോഗം കുറയ്ക്കുന്നു. 299 കുറയ്ക്കണം 237. അപ്പോൾ എത്ര കിട്ടും? 62 യൂണിറ്റ്. ഇനി കുടുംബ ബജറ്റ് എന്ന ഒരു പ്രവർത്തനം കൂടിയുണ്ട്. അത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നതാണ്. പ്രവർത്തനങ്ങൾ വേഗം ചെയ്യുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.